വെറും കൈയോടെ ഗൾഫിലെത്തി അവിടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആളാണ് കുട്ടനാട്ടിലെ ചേന്നങ്കേരി വെട്ടിക്കാട്ട് കളത്തിപ്പറമ്പിൽ തോമസ് ചാണ്ടിയുടേത്. 10-ാം ക്ലാസ് വിദ്യാഭ്യാസവും ടെലിപ്രിന്റിങ്ങും പഠിച്ച ശേഷം യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയവുമായി നടക്കുന്ന കാലത്താണ് അദ്ദേഹം ഗൾഫിലേക്ക് വിമാനം കയറിയത്. ഒരു അമേരിക്കൻ കപ്പലിൽ സ്റ്റോറിൻ്റെ ചുമതലയുമായി ഗൾഫ് ജോലി തുടങ്ങി. പുറംകടലിലെ പണിക്കിടയിൽ ഛർദിയും അസുഖവുമായതോടെ 5 മാസം കൊണ്ട് ആ പണി നിർത്തി. കുവൈറ്റിലെത്തി ടൊയോട്ട സണ്ണിയുടെ സഹായത്തിൽ ഒരു കമ്പനിയിൽ ജോലി തരപ്പെട്ടു. അവിടെ നിന്നാണ് തോമസ് ചാണ്ടിയുടെ ജീവിതം തുടങ്ങിയത്. അസോസിയേഷൻ ഓഫ് ഗൾഫ് കോൺഗ്രസ് എന്നൊരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തെത്തിയതാണ് തോമസ് ചാണ്ടിയുടെ രാഷ്ട്രീയത്തിലെ വഴിത്തിരിവ്. മന്ത്രിമാർക്കും മറ്റും കുവൈറ്റിൽ ആതിഥ്യമരുളുകയായിരുന്നു സംഘടനയുടെ പ്രധാന പരിപാടി. അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അടക്കമുള്ളവരുമായി നല്ല അടുപ്പം ഉണ്ടാക്കാനായി. 80-കളിൽ അദ്ദേഹം കുവൈറ്റിൽ സ്കൂൾ ബിസിനസ്സിലേക്ക് കടന്നു. അതോടെയാണ് ജീവിതം മാറുന്നത്. കുവൈറ്റിലെ മലയാളി കുടുംബങ്ങൾക്ക് മക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസം പ്രശ്നമാണെന്ന് മനസ്സിലാക്കി 4-5 സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു സ്കൂൾ തുടങ്ങി. ആദ്യ വർഷം നഷ്ടമായിരുന്നു. കൂട്ടുകാർ പിൻവാങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ അവരെ ഒഴിവാക്കി ചാണ്ടി സ്കൂൾ ഏറ്റെടുത്തു. 1985 ഇത്. സ്കൂൾ രക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ കുവൈറ്റ് യുദ്ധമെത്തി. ഉണ്ടാക്കിയതെല്ലാം നശിച്ചു. വെറും കൈയോടെ നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു. പിന്നീട് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞ് വീണ്ടും കുവൈറ്റിലേക്ക് മടങ്ങി. പിന്നെ ഒരു കയറ്റമായിരുന്നു എന്നാണ് തോമസ് ചാണ്ടി പറയാറ്. 5 സ്കൂളുകൾ, സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, ബിസിനസ് സാമ്രാജ്യം അങ്ങനെ വളർന്നു. ഒപ്പം നാട്ടിലും ഹോട്ടൽ വ്യവസായത്തിൽ കാലുകുത്തി. ആലപ്പുഴയിൽ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയുടെ പേരിൽ ലേക്ക് പാലസ് റിസോർട്ട് ആരംഭിച്ചുകൊണ്ടായിരുന്നു അത്. ഇതിനിടെ കുവൈറ്റ് ചാണ്ടി എന്ന വിളിപ്പേരും കിട്ടി. രാഷ്ട്രീയക്കാരിൽ ഏറെയടുപ്പം കെ കരുണാകരനുമായിട്ടായിരുന്നു. ആ ബന്ധം മുറുകിയതോടെ കരുണാകരൻ്റെ വിശ്വസ്തൻ എന്ന സ്ഥാനമായി തോമസ് ചാണ്ടിക്ക്. കരുണാകരൻ DIC ഉണ്ടാക്കിയപ്പോൾ അണിയറയിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു. DIC മത്സരിക്കാൻ 12 പേരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ ചാണ്ടിയോട് കരുണാകരൻ പറഞ്ഞു, താൻ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, തനിക്ക് ഒരു സീറ്റ് തരാൻ പോകുന്നു, എവിടെ വേണം? അമ്പലപ്പുഴ എന്നായിരുന്നു ചാണ്ടിയുടെ മറുപടി. തനിക്ക് രാഷ്ട്രീയം അറിയാമോടോ എന്നായിരുന്നു കരുണാകരൻ്റെ അടുത്ത ചോദ്യം. അമ്പലപ്പുഴ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്, അവിടെ നിങ്ങൾ 8 പൊട്ടും, കുട്ടനാട്ടിൽ മത്സരിക്കുക എന്നായി ലീഡർ. കുട്ടനാട് CPM കോട്ടയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ തനിക്ക് മറികടക്കാൻ കഴിയും, അവിടെ ക്രിസ്ത്യാനികൾ ധാരാളം ഉണ്ടെന്നായിരുന്നു കരുണാകരൻ്റെ നിരീക്ഷണം. അന്ന് 18 DIC സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ ജയിച്ചത് തോമസ് ചാണ്ടി മാത്രമാണ്. കുട്ടനാട്ടിൽ നിന്ന് 2006 മുതൽ 2 തുടർച്ചയായി MLA ആയിരുന്ന തോമസ് ചാണ്ടിക്ക് 3 സീറ്റ് നൽകേണ്ടെന്ന നിലപാടായിരുന്നു ജില്ലയിലെ CPM നേതൃത്വത്തിന്. കുട്ടനാട് സീറ്റ് പാർട്ടി ഏറ്റെടുക്കണമെന്ന് ജില്ലാ കമ്മിറ്റി പ്രമേയവും പാസാക്കി. MLA ഏറിയ സമയവും ഗൾഫിലാണെന്നും മണ്ഡലം ശ്രദ്ധിക്കുന്നില്ല എന്നുമായിരുന്നു ആക്ഷേപം. ഇത് CPMനെ ദുർബലമാക്കുന്നുവെന്നുമായിരുന്നു CPMന്റെ പ്രയാസം. ഇതറിഞ്ഞ് കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിയ തോമസ് ചാണ്ടി പ്രഖ്യാപിച്ചു, ഇത്തവണയും ഞാൻ നിൽക്കും, ജയിക്കും, മന്ത്രിയുമാകും. വകുപ്പും പറഞ്ഞു, ജലവിഭവം പറഞ്ഞതുപോലെ എല്ലാം നടന്നു വകുപ്പൊഴികെ. തോമസ് ചാണ്ടിയുടെ സ്വാധീനത്തിൻ്റെ ആഴം അതോടെ ജില്ലയിലെ CPMകാർക്ക് മനസ്സിലായി. NCP സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ തോമസ് ചാണ്ടി 2019 December 20 അന്തരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ വീട്ടിലായിരുന്നു 72-കാരനായ തോമസ് ചാണ്ടിയുടെ അന്ത്യം. വ്യവസായ രംഗത്തും രാഷ്ട്രീയത്തിലും ഒരുപോലെ മികവ് തെളിയിച്ച അപൂർവം ആളുകളിൽ ഒരാൾ എന്ന നിലയിലാവും രാഷ്ട്രീയ ചരിത്രം തോമസ് ചാണ്ടിയെ അടയാളപ്പെടുത്തുക. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.